تعرفي إلى الله في الرخاء يعرفك في الشدة. ഹബീബായ നബിതങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് സുഖവും സൗകര്യവും സമ്പത്തുമുള്ള കാലത്ത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ പ്രയാസമുള്ള സമയത്ത് അള്ളാഹു നിങ്ങളെ കൈവടിയുകയില്ല. കൊട്ടാരത്തിലുള്ള സമയത്ത് നിങ്ങൾ അള്ളാഹുവിനെ ഓർത്താൽ, ജയിലിൽ കഴിയുമ്പോൾ അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. സമ്പത്തുള്ളപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്താൽ, ദാരിദ്ര്യം വരുമ്പോൾ അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ആരോഗ്യമുണ്ടാകുമ്പോൾ പൊരുത്തക്കേട് ചെയ്യാതെ ജീവിച്ചാൽ, അസുഖം വന്ന് കിടപ്പിലാകുമ്പോൾ അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ടാകും. അതുകൊണ്ട് തഅറഫിലല്ലാഹി ഫിർറഖാ, സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഖുർആനോത്തുണ്ടാവണേ. സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണേ. മക്കളെയും കുടുംബത്തെയും ഇരുത്തി ഖുർആൻ പാരായണം നടത്തണേ. വിറുദുകളും ഹിസ്ബുകളും ഓതണേ. ഹദ്ദാദ് റാതീബ് എന്ന് പറയുന്നത് നബിതങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകളിൽ വന്ന പ്രബലമായ ദിക്കറുകളുടെ സമാഹരണമാണ്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് എന്നവർ ക്രോഡീകരിച്ചതാണ്. നമ്മുടെ നാടുകളിൽ പള്ളികളിൽ എത്ര മനോഹരമായതൊക്കെ ചൊല്ലിയിരുന്നു. യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം, സങ്കടങ്ങൾ ഇല്ലാതാക്കുന്നവനെ, വ്യസനങ്ങൾ തീർത്തു തരുന്നവനെ, പാവപ്പെട്ട ആളുകൾക്ക് തുണയായവനെ അല്ലാഹുവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ തീർക്കേണമേ. എത്ര മനോഹരമായ ദിക്റുകൾ! ഇത് ചൊല്ലാൻ സമ്പത്തും സൗകര്യവും വെളിച്ചവും ഭക്ഷണവും എല്ലാം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി എങ്ങാനും ഒരു വാർദ്ധക്യത്തിലേക്ക് നീങ്ങിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ നമ്മളെ കൈവടിയുകയില്ല. തഅറഫിലല്ലാഹി ഫിർറഖാ, അള്ളാഹുവിനോട് സുഖസൗകര്യങ്ങളുള്ള നേരത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണെങ്കിൽ, ആ ദുആഇന്റെ ചോദ്യത്തിന്റെ ഉത്തരം കഷ്ടപ്പാടിന്റെ സമയത്തും അള്ളാഹു തരും എന്നല്ലാതെ, കഷ്ടപ്പാട് വരുമ്പോൾ മാത്രം അള്ളാഹുവിലേക്ക് അടുക്കുകയും അത് കഴിഞ്ഞാൽ തിരിഞ്ഞു നടക്കുന്നവരുമായി പോവല്ലേ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനിലേക്ക് എപ്പോഴും മനസ്സുകൊണ്ട് മടങ്ങുന്നവരായി അള്ളാഹു നമ്മെ മാറ്റി തരട്ടെ.